ഉറങ്ങുമ്പോൾ പോലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട നന്മയെക്കുറിച്ചാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇദാ അവാഹദുക്കും ഇലാ ഫിറാശിഹി ഫൽയൻഫു ഫിറാഷുഹു ബിദാഖിലിഹി ഇസാരിഹി ഫഇന്നഹു ലാ യദരി മാ ഖലഫുഹു അലൈഹി. നിങ്ങളിൽ ഒരാൾ ഉറങ്ങുന്നതിന് വേണ്ടി തന്റെ വിരിപ്പിലെത്തിയാൽ തന്റെ വിരിപ്പിന്റെ വസ്ത്രത്തിന്റെ അറ്റം കൊണ്ട് വിരിപ്പ് മൂന്ന് തവണ കുടയട്ടെ. ആ ബെഡും ആ ബെഡിന്റെ മുകളിലെ വിരിപ്പൊക്കെ ഒന്ന് മൂന്ന് പ്രാവശ്യം ഒന്ന് കുടയണം. അതിന് കാരണം പ്രവാചകൻ പറഞ്ഞത്, അവൻ രാവിലെ എഴുന്നേറ്റ് പോയ ശേഷം ആ ബെഡിലേക്ക് വിരിപ്പിലേക്ക് എന്തെങ്കിലും വസ്തുക്കൾ വന്ന് കിടന്നിട്ടുണ്ടോ എന്നറിയില്ല. കാലോചിതമായ പ്രവാചകന്റെ ചര്യകൾ അല്ലേ? എന്ത് കൃത്യ! അവൻ ഇപ്രകാരം തൻ്റെ വിരിപ്പിലേക്ക് തൻ്റെ പാർശ്വം വെച്ചു കഴിഞ്ഞാൽ ഇപ്രകാരം പ്രാർത്ഥിക്കണം. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, ബിസ്മിക റബ്ബി വളഅത് ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫഅഫിർ ലഹാ വഇൻ അർസൽതഹാ ഫഹ്ഫൽ ലഹാ ബിമാ തഹ്ഫലു ബിഹി ഇബാദക സ്വാലിഹീൻ. അത് കഴിഞ്ഞാൽ സഹോദരങ്ങളെ, മഅബ്ബദത്താണികൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കൃത്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയ രംഗം നമുക്ക് കാണാൻ സാധിക്കും. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന ഇദാ അവാ ഇലാ ഫിറാശിഹി കുല്ല ലൈലത്തിൻ ജമഅ കഫൈഹി സുമ്മ നഫസ ഫീഹിമാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് വിരിപ്പിലേക്ക് ചെന്നെത്തിക്കഴിഞ്ഞാൽ തന്റെ ഇരു കൈകളും ചേർത്ത് വെക്കും. എന്നിട്ട് ആ കൈകളിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഊതുകയും ചെയ്യും. സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും പാരായണം ചെയ്യും. എന്നിട്ട് തന്റെ കൈയിലേക്ക് ഊതുകയും അതിനുശേഷം ശരീരമാസകലം മുഴുവനും എത്താവുന്നത്ര ഭാഗങ്ങളിൽ പ്രവാചകൻ തടവുകയും ചെയ്യും. ശേഷം തലയിലും പ്രവാചകന്റെ മുഖത്തും പ്രവാചകന്റെ മുൻഭാഗങ്ങളിലും തടവുന്നതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു സൂറത്താണ്. ഒരിക്കൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഫിത്ർ സക്കാത്ത് ശേഖരിച്ചിരിക്കുന്ന ഗോഡൗണിന് കാവൽ നിൽക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ അദ്ദേഹം രാത്രിയിൽ ഫിത്ർ സക്കാത്തിന്റെ ഗോഡൗണിന് കാവൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരാള് അവിടെ മോഷണത്തിന് വേണ്ടി കയറി. അത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കയ്യോടെ പിടികൂടി. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അയാൾ ഒരു സൂത്രം പറഞ്ഞു കൊടുത്തു, ഇന്നതുപോലെ ചെയ്താൽ നിനക്ക് നല്ലതുണ്ടാകും എന്ന് പറഞ്ഞു. എന്താണ്? ഇദാ അവൈത ഇലാ ഫിറാശിക, നീ നിന്റെ വിരിപ്പിൽ എത്തിച്ചേർന്നാൽ, നീ നിന്റെ ബെഡിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ, ഫഖറ ആയത്തുൽ കുർസി, നീ ആയത്തുൽ കുർസി ഓതണം. ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിളുൻ, തീർച്ചയായും അള്ളാഹുവിൽ നിന്നുള്ളൊരു സംരക്ഷകൻ നിന്റെ മേൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ നീ നിന്റെ വിരിപ്പിലെത്തിയാൽ ആയത്തുൽ കുർസി ഓതുകയാണെങ്കിൽ അന്ന് രാത്രി മുഴുവൻ അള്ളാഹുവിന്റെ സംരക്ഷണം നിനക്ക് ലഭിക്കാതിരിക്കുകയില്ല എന്ന് പറഞ്ഞു. ഈ സംഭവം പുലർച്ചെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയാൻ, അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, സദഖക വഹുവ കദൂബൻ. അബൂ ഹുറൈറ അവൻ പറഞ്ഞ സത്യമാണ്, അവൻ നുണയനാണെങ്കിലും, അവൻ നുണയനാണ്, പക്ഷെ ഈ പറഞ്ഞ കാര്യം ഉറങ്ങാൻ പോകുന്ന സമയത്ത് ആയത്തിൽ കുറിച്ച് ഓതിയാൽ അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കുമെന്ന് പറഞ്ഞത് സത്യമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. അത് ശൈത്താനാണ്, ഉറക്കല്ലേ, ക്ഷീണല്ലേ, അങ്ങനെ പോയി മലർന്നടിച്ച് കിടന്നുറങ്ങണ്ട. അതിൽ ചില നിയമങ്ങളുണ്ട്, ചില ഷർത്തുകളുണ്ട്. ആ ഷർത്തുകൾക്കൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ കിടന്നുറങ്ങുകയാണെങ്കിൽ ആ ഉറക്കത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണവും അല്ലാഹുവിൽ നിന്നുമുള്ള അപാരമായ പ്രതിഫലവും എനിക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിനേക്കാൾ ഉപരി ആ ഉറക്കം സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി നിർവഹിക്കാനും വിശ്വാസികളായി എനിക്ക് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യനാമു ഹത്താ യഖറ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഇത് പാരായണം ചെയ്യുന്നത് വരെ ഉറങ്ങാറുണ്ടായിരുന്നില്ല. ഏതാണ് സഹോദരങ്ങളെ, അതായത് സൂറത്ത് സജദയും സൂറത്തുൽ മുൽക്കും. ദാന്ന് അറിയുമ്പോൾ പോയൊരു ഒറ്റക്ക് അടുത്തം, പിന്നെ രാവിലെ എണീക്കുക എന്നുള്ള തന്നെ ഉള്ളൂ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഹബീബ് ഇങ്ങനെയായിരുന്നു. ഇതൊന്നും ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ അവർക്ക് സമയമില്ലാത്തൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. സ്വഹാബികൾ ഇതൊക്കെ അനുവർത്തിച്ചിട്ടുണ്ട്. നമുക്കെന്തുകൊണ്ടാ സമയമില്ലാത്തത്? നമ്മളാണ് ആലോചിക്കേണ്ടത്. നമ്മൾ അള്ളാഹുവിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ എന്ന് ചിന്തിക്ക സ്ഥലങ്ങളെ. വീണ്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാറില്ല. സൂറത്ത് സുമർ, സൂറത്ത് ബനി ഇസ്രായീൽ, സൂറത്ത് ഇസ്രാഉം സൂറത്ത് സുമറും പാരായണം ചെയ്യാതെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാറില്ല. വീണ്ടും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാനത്തെ രണ്ടായത്ത്, അതായത് ആമൻ റസൂൽ, നിങ്ങൾ ആരെങ്കിലും പാരായണം ചെയ്യുകയാണ് എങ്കിൽ കഫതാഹു, ആ രാത്രി മുഴുവൻ അയാൾക്ക് സംരക്ഷണത്തിന് അത് മതിയായതാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി എനിക്ക് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഉറങ്ങാൻ പോകുന്നതിന്റെ തൊട്ടു മുമ്പായിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വലത്തേ കൈ, വലത്തേ കവിലിന് താഴെ ഭാഗത്ത് കൈവെക്കും പ്രവാചകൻ. ബിസ്മിക്കല്ലാഹുമ്മ അമൂത്ത് വഹിയ എന്ന രൂപത്തിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ പോലെ തന്നെ ഒരു പ്രാർത്ഥന അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ഖിനി അദാബക് യൗമ തുബഅത് ഇബാദക് തലാത മിറാറിൻ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് തവണ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാഹുവേ, നീ നിന്റെ അടിമകളെ പുനർജീവിപ്പിക്കുന്ന നാളിൽ, ഖിയാമത്ത് നാളിൽ നിന്റെ കഠിനമായ, പ്രയാസകരമായ, വേദനാജനകമായ ശിക്ഷകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ ഇസ്ലാം എന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുശേഷം വലതുഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കണമെന്ന, നമ്മൾ ഏതു ഭാഗത്താ കിടക്കണമെന്ന് നമുക്ക് തന്നെ അറിയില്ല എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലതു ഭാഗത്തേക്കാണ് കിടക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇദാ അതൈത മൽജഅക ഫതവല്ലഅ വളുഅക ബിസ്സലാത്തി തുമ്മ ഇൽതജഅ അലാ ശഖിക്കൽ അയ്മൻ. അല്ലയോ ഹുദൈഫ, നിങ്ങൾ നിങ്ങളുടെ ബെഡിലെത്തിയാൽ നമസ്കാരത്തിന് ഒളു ചെയ്യുന്നത് പോലെ ഒളു ചെയ്ത് ശുദ്ധി വരുത്തുകയും നിങ്ങളുടെ വലതുഭാഗത്ത് ആയിക്കൊണ്ട് തെരിഞ്ഞു കിടക്കുകയും ചെയ്യുക. മഹാനായ സ്വഹാബി അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ, മർറബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂദർ റളിയല്ലാഹു അൻഹു പറയാൻ, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുക്കലേക്ക് വന്നു, വഅന മുൽതജഉൻ അലാ ബതനി ഫറഖലനി ബിരിജ്ലിഹി, ഞാൻ എൻ്റെ വയറിന്മേലായിക്കൊണ്ട് കമഴ്ന്നു കിടക്കുകയായിരുന്നു. നമുക്ക് ഏറ്റവും ശീലമുള്ള നല്ല സുന്ദരമായി ഉറങ്ങാൻ പറ്റുന്ന ഒരു രീതിയാണ് കമിഴ്ന്നു കിടക്കുക എന്നുള്ളത്. അതേപോലെ അബൂദർ റളിയല്ലാഹു അൻഹു നല്ല സുന്ദരമായി കമിഴ്ന്നു കിടന്ന് വയറിൻ്റെ മേലെ കമിഴ്ന്നു കിടന്നുകൊണ്ട് സുഖമായിട്ട് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കാലുകൊണ്ട് അദ്ദേഹത്തെ തട്ടി വിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ജുനൈദി, തീർച്ചയായും ഈ കിടത്തം നരകവാസികളുടെ കിടത്തമാണ്. മറ്റൊരു റിവായത്തിൽ, തീർച്ചയായും ഈ ഉറക്കം എന്നുള്ളത്, കമിഴ്ന്നു കിടത്തം എന്നുള്ളത് അല്ലാഹു വെറുക്കുന്ന വിഷയമാണ്, അല്ലെങ്കിൽ അല്ലാഹു അങ്ങേറ്റം കോപിക്കുന്ന ഒരു ഉറക്കമാണ്.